പിണറായി വിജയനെയും സർക്കാരിനെയും നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. അത് നമ്മുടെ എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിലും വ്യവസായ മേഖലയിലും ഒക്കെ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇവിടെ നടക്കുമ്പോഴും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിലും വിദ്യാഭ്യാസ വകുപ്പിലുമൊക്കെ വിപ്ലവകരമായ ഇടപെടലുകൾ സാധ്യമാകുമ്പോഴും അതിനെയൊക്കെ തമസ്കരിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതിനപ്പുറത്ത് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാക്കി മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അത്തരം വാർത്തകൾക്ക് നമ്മുടെ മാധ്യമങ്ങൾ പ്രാമുഖ്യം നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ, അതായത് ഈ പറയുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷവുമൊക്കെ നിരന്തരം ട്രോളിക്കൊണ്ടിരിക്കുന്ന വി ശിവൻകുട്ടി തന്നെ നയിക്കുന്ന നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒരു ചരിത്ര നേട്ടത്തിനു കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം വിതരണം ആരംഭിക്കുകയാണ്. അത് ഈ പരീക്ഷ കഴിയുന്നതിന് മുമ്പ് തന്നെ പൂർത്തിയാക്കി അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് യൂണിഫോം പൂർണ്ണമായി നൽകുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തുന്നു. ചെറിയ കാര്യമല്ല. പാഠപുസ്തകങ്ങൾ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനം നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പൊതുവിദ്യാലയങ്ങൾ പരിഷ്കരിക്കപ്പെട്ടു. അവിടെ പാഠപുസ്തക വിതരണവും യൂണിഫോം വിതരണവുമൊക്കെ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പൂർത്തിയാക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല. ഇവിടെ സ്കൂൾ തുടങ്ങി ഓണപ്പരീക്ഷ കഴിഞ്ഞാൽ പോലും പാഠപുസ്തകം കിട്ടാതിരുന്ന യു ഡി എഫിൻ്റെ ഭരണകാലത്ത് നിന്ന് ഈ നാട്ടിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലുണ്ടായ ഇത്തരം മാറ്റങ്ങളെ നമ്മുടെ മാധ്യമങ്ങൾ കാണാതെ പോകുന്നത് എന്തുകൊണ്ട്? ഇപ്പോൾ 25-ാം തീയതി ഏലൂരിൽ വെച്ച് ഈ യൂണിഫോം വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുകയാണ്. കാരണം അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യൂണിഫോം സ്കൂൾ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് വിതരണം ചെയ്യുന്നത്, സൗജന്യമായി വിതരണം ചെയ്യുന്ന സ്കൂളുകൾ. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ മാധ്യമങ്ങൾ അതൊരു വലിയ വാർത്തയൊന്നും ആക്കില്ല. കാരണം അവർക്ക് അതിൽ താല്പര്യമില്ലല്ലോ. ഈ നാട്ടിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല വളരുന്നത്, നമ്മുടെ സ്കൂളുകളുടെയൊക്കെ ഒരു മാറ്റം, അത് എത്ര മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ട്. നമ്മുടെ റോഡുകളിൽ വന്ന മാറ്റം എത്ര മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ട്. നമ്മുടെ വ്യവസായ മേഖലയിൽ വന്ന മാറ്റം എത്ര മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ട്. അതിന് പകരം അതിലെന്തെങ്കിലും കുറ്റമുണ്ടോ എന്ന് കണ്ടുപിടിച്ച് അത് മാത്രം നൽകുകയാണ്. അപ്പോൾ വികസനോന്മുഖ മാധ്യമ പ്രവർത്തനം എന്നൊരു മേഖലയുണ്ട്. ആ വികസനോന്മുഖ മാധ്യമ പ്രവർത്തനമൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് വികസന നാശ മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിലേക്ക് അത് മാറി, അങ്ങനെ ഒരു ബീറ്റിലേക്ക് നമ്മുടെ മാധ്യമ പ്രവർത്തനം മാറിയിരിക്കുന്ന കാലം. അതുകൊണ്ട് ഇതൊന്നും അവർ കാണില്ല. നിരന്തരം ആളുകൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ എപ്പോഴും കളിയാക്കുന്നതിനുള്ള ഒരു ഇരയായി മാറിയിട്ടുള്ള വി ശിവൻകുട്ടി തന്നെയാണ് തലപ്പത്തിരുന്ന് വിദ്യാഭ്യാസ മേഖലയിലെ ഈ പുതിയ ചരിത്ര നേട്ടത്തിനും സാരഥ്യം വഹിക്കുന്നത് എന്നത് മറന്നു പോകരുത്.